കർണാടകയിൽ സ്വകാര്യ മേഖല ഉൾപ്പെടെ എല്ലാ വ്യവസായങ്ങളിലും CET വിഭാഗങ്ങളിലെ ജോലികളിൽ കന്നഡക്കാർക്ക് 100% സംവരണം ഏർപ്പെടുത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മാനേജ്മെന്റ് ജോലികളിൽ 50%, മാനേജ്മെന്റ് ഇതര ജോലികളിൽ 75% സ്വദേശ സംവരണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ ഉടൻ നിയമസഭയിൽ അവതരിപ്പിക്കും. CET ഗ്രേഡ് സർക്കാർ ജോലികളിൽ തദ്ദേശീയർക്ക് 100% സംവരണം ഏർപ്പെടുത്തുന്നതും പരിഗണനയിലാണ്. വ്യവസായങ്ങൾ, ഫാക്ടറികൾ, മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിലെ പ്രാദേശിക ഉദ്യോഗാർത്ഥികളുടെ സ്റ്റേറ്റ് എംപ്ലോയ്മെൻറ്റ് ബിൽ 2024 എന്നാണ് ബില്ലിൻ്റെ പേര്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മന്ത്രിസഭാ തീരുമാനം സംബന്ധിച്ച വിശദാംശങ്ങൾ എക്സ് പോസ്റ്റിൽ പങ്കുവച്ചുവെങ്കിലും പിന്നീട് പിൻവലിച്ചു. സംസ്ഥാനത്തെ എല്ലാ സ്വകാര്യ വ്യവസായങ്ങളിലും CET ഗ്രേഡ് തസ്തികകളിൽ 100% കന്നഡക്കാരെ നിയമിക്കുന്നത് നിർബന്ധമാക്കുന്ന ബില്ലിന് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകുകയായിരുന്നു. കന്നഡക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കണമെന്നാണ് സർക്കാരിൻ്റെ ആഗ്രഹം. സ്വന്തം മണ്ണിൽ സുഖകരമായ ജീവിതം കെട്ടിപ്പടുക്കാൻ അവർക്ക് സാധ്യമാകണം. കന്നഡക്കാരുടെ ക്ഷേമത്തിനാണ് മുൻഗണന. ഇതായിരുന്നു സിദ്ധരാമയ്യയുടെ എക്സ്പോസ്റ്റ്. മാനേജ്മെന്റ് തലത്തിൽ 50% പേർക്ക് സംവരണം നൽകാൻ തീരുമാനിച്ചതായി കർണാടക തൊഴിൽ മന്ത്രി സന്തോഷ് എസ് ലാഡ് വ്യക്തമാക്കി. മാനേജ്മെന്റ് ഇതരതലത്തിൽ 70% പേർക്ക് ജോലി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത്തരം ഒഴിവുകളില്ലെങ്കിൽ ആളുകളെ ഔട്ട്സോഴ്സ് ചെയ്ത് അവർക്ക് ഇവിടെ ജോലി നൽകാം. പ്രാദേശികമായി ലഭ്യമായ കഴിവുകൾക്ക് മുൻഗണന നൽകാൻ സർക്കാർ നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്, മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളിലെ ജോലി ഒഴിവുകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കാണ് പോകുന്നതെന്ന് തൊഴിൽ വകുപ്പ് തയ്യാറാക്കിയ ബില്ലിൽ പറയുന്നു. സംസ്ഥാനത്ത് നിന്ന് ഭൂമിയും വെള്ളവും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്ന വ്യവസായങ്ങൾ തദ്ദേശവാസികൾക്ക് ജോലിയിൽ സംവരണം നൽകണമെന്നും ബില്ലിൽ പറയുന്നു. Way2nikah.com, the exclusive Muslim matrimonial site.